രണ്ട് രാജാക്കന്മാർ 21 അധ്യായം. മനാസെ രാജാവ്. ഭരണമേൽക്കുമ്പോൾ മനാസെക്ക് 12 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 55 വർഷം ഭരിച്ചു. ഹെഫ്സീബ ആയിരുന്നു അവന്റെ അമ്മ. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ജെറുസലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. ദേവാലയത്തിന്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. തന്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫല പ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു. വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറൂസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എന്റെ നാമം സ്ഥാപിക്കും എന്ന് ദാവീദിനോടും അവന്റെ പുത്രൻ സോളമനോടും കർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ താൻ കൊത്തിയുണ്ടാക്കിയ അഷേരാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എന്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു. എന്നാൽ അവർ അത് വകവച്ചില്ല. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു. തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുളി ചെയ്തു. യൂദാരാജാവായ മനാസെ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അമോര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂദായെ കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറൂസലേമിന്റെയും യൂദായുടെ മേൽ അനർത്ഥം വരുത്തും, കേൾക്കുന്നതിന്റെ ചെവി ധരിക്കും. സമരിയായുടെ അളവുകോലുകൊണ്ടും ആഹാബിന്റെ ഭവനത്തിലെ തൂക്കുകട്ട കൊണ്ടും ഞാൻ ജെറൂസലേമിനെ അളന്നു തൂക്കും. തുടച്ചു കമിഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറൂസലേമിനെ ശൂന്യമാക്കും. എന്റെ അവകാശത്തിന്റെ അവശിഷ്ടഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കും. ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ളമുതലും ആക്കും. എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്നുവരെ അവർ എന്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു. യൂദായെ കൊണ്ട് കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്യിച്ചതിനു പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറൂസലേമിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു. മനാസയുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ പാപങ്ങളും യൂദാരാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മനാസെ പിതാക്കന്മാരോട് തന്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ ഭരണമേറ്റു. ആമോൻ രാജാവ്. ഭരണമേൽക്കുമ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 2 വർഷം ഭരിച്ചു. അവന്റെ മാതാവ് യോദ്ബായിലെ ഹറൂസിന്റെ പുത്രിയായ മെഷുല്ലേമെത് ആയിരുന്നു. തന്റെ പിതാവ് മനാസയെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു.
പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു. പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു, അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല. ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ച് കൊന്നു. രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെല്ലാം നിഗ്രഹിക്കുകയും അവന്റെ മകൻ ജോസിയായെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. ആമോന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. പുത്രനായ ജോസിയ ഭരണമേറ്റു.